ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ചീർ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. കുക്കർ ചിക്കൻ്റെ കൂടെ കുറച്ച് മസാലയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ചിക്കനാണ് എടുത്തത് കേട്ടോ. ഫുൾ ചിക്കൻ എടുക്കണം. ഞാനിപ്പോൾ ചെറിയ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് അത്രയും വലിപ്പമുള്ള രണ്ട് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഞാനിത്. ഇതിന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്നിങ്ങനെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടത് അങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വരട്ട് കൊടുക്കണം. കാലുമലും നെഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് വരട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ചിക്കനും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലിപ്പമുള്ള ചിക്കനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. വലിപ്പം കൂടുന്ന ചിക്കനാണെങ്കിൽ നിങ്ങൾ വേവിക്കുന്ന ടൈമിന് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് എനിക്കിത് 15 മിനിറ്റ് കൊണ്ട് ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ ചിക്കന് കുക്കറിൽ വേവിച്ചെടുത്തത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് എല്ലാത്തിനും രണ്ട് ചിക്കൻ്റെ കൂടി വരട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതാ മിക്സിയുടെ ചെറിയ ജാറെടുക്കുക, പൊടിക്കുന്ന അതിലേക്ക് 4 വറ്റൽമുളക്, കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളി, ഒരു തക്കാളിയുടെ അരഭാഗം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ വേണ്ടത് വലിയുള്ളിയുടെ ചെറിയൊരു ഭാഗം കേട്ടോ. അല്ലെ, ചെറിയുള്ളി 2 എണ്ണം ഇട്ടാലും മതി കേട്ടോ. വലിയുള്ളിയുടെ കുറച്ചൊരു ഭാഗം മതി. 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ലെമണാണ് വേണ്ടത്. ലെമണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി 1 ടീസ്പൂൺ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ലെമണിൻ്റെ 1/2 ഭാഗമാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കസ്തൂരിമേത്തിയുടെ ഇലയൊക്കെ ഉണ്ട്. അത് ഞാൻ ഇത് അരച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇതാ കസ്തൂരിമേത്തിയുടെ ഇല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൂടി ഇടുമ്പോൾ ഈ ഇതിന് ഈ മസാലയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നമ്മളെ ഈ കുക്കർ ചിക്കനെ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഇതാ നന്നായിട്ട് ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ മസാല മിക്സ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ നന്നാവും, കാരണം നല്ല കളർ കിട്ടും കേട്ടോ ചിക്കൻ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ നമ്മളെ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പെപ്പർ പൊടി. ഇനി ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാല അത് മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതിന്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ആ അരച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂണോളം. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണ് തൈരൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് നമുക്കിത് ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വെക്കണം. ഫ്രിഡ്ജിൽ ഇങ്ങനെ പുരട്ടി വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒന്ന് ഇങ്ങനെ മസാല പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ മസാല പുരട്ടണം. എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുക. അപ്പോൾ ഞാൻ എന്താ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്താൽ കേട്ടോ. നമ്മളെ മസാല കണ്ട ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കാലൊന്ന് ഒരു ചെറിയൊരു നൂല് കൊണ്ട് കെട്ടി ഇടണം. രണ്ടിൻ്റെയും കാലിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് കെട്ടിയിടുക. ഓരോന്നിൻ്റെയും കാല് ഇതാ ഒരു ചിക്കനെ ഞാൻ അങ്ങനെ കെട്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാലോടിയും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നൂല് കൊണ്ടൊന്ന് കെട്ടിയാൽ മതി. അപ്പോൾ 2 ചിക്കനും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. കൈ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെറിയ ചിക്കനായതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്കിതിൽ കുക്കറിലാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ കുക്കർ ചിക്കനല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ കുക്കറിലേക്ക്. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തത്. വലിയ കുക്കർ എടുക്കുക. വലിയ ചിക്കനാണെങ്കിൽ ഞാനിപ്പോൾ 2 ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുക്കർ തന്നെ വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തണ്ടോടുകൂടി ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായതിന് ശേഷം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം.
ചിക്കന് വെള്ളമൊന്നും വെച്ച് കൊടുക്കരുത്, നമ്മൾ ഈ എണ്ണയിലിട്ടിട്ടാണ് ഇത് വേവേണ്ടത്. അപ്പോൾ അത് ചിക്കന് ഞാനിങ്ങനെ ചെറുതാനും കൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ സൈഡാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് ചിക്കനും ഇതിൽ തന്നെ പോവും ചെറുതായത് കൊണ്ട് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ ഒരു ചിക്കനെ ഇങ്ങനെ വേവിക്കാനാവുക. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കണം. നല്ല ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കുക. കുക്കറും മൂടി വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെക്കുക. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് 15 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. 15 മിനിറ്റ് മാത്രം മതി ഈ ചിക്കന്. അപ്പോൾ അതാ നമ്മളെ ചിക്കന് വെന്തിട്ടുണ്ട്, 15 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ വലിയ ചിക്കൻ എടുക്കുകയാണെങ്കിൽ 20 മിനിറ്റ് എടുക്കും കേട്ടോ വേവാൻ. 20 മിനിറ്റ് വെച്ച് കൊടുക്കണം ചെറിയ ഫ്ലെയിമിലെ. അപ്പോൾ അതാ ഒരു ഭാഗം കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ പൊരിച്ച മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗവും ഒന്നിങ്ങനെ നന്നായിട്ട് അതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, അതൊന്ന് വറ്റിച്ച് ഒന്ന് ചെറുങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കുക്കർ ഓണാക്കിയിട്ട് നമ്മളെ ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണിത്. കുറച്ച് ഗ്രേവിയുടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. ഗ്രേവി ഇല്ലാതെയും കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 വലിയുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണ്, പിന്നെ കറിവേപ്പില, കുറച്ച് തക്കാളി. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അത് ഇതാ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഒരു വലുതിൻ്റെ ഒരു 1/2 എടുത്തിട്ടുള്ളൂ. ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവക്കൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിൻ്റെ ആവശ്യമില്ലാത്തവർ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളാ ചിക്കന്. അപ്പം നമ്മൾ ഗ്രേവിയുടെയും വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ആ ഗ്രേവിയിലിട്ടിട്ട് ആ ചിക്കനൊന്ന് ഇതാക്കിയെടുക്കും. അപ്പം ഞാൻ ഇതാ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ്. അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചിക്കന് ഉള്ള കുറച്ച് വെള്ളം ഉണ്ടാവുക, കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണ് കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് സോയാ സോസും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും. ഈ കെച്ചപ്പും സോയാ സോസിൻ്റെ ഒക്കെ ചോവ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ. അപ്പോൾ ഞാനിത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കെച്ചപ്പ് ഇടുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സോയാ സോസ് 1 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അതിൽ കുക്കറിൽ കുറച്ച് കണ്ടോ ഒന്നുകൂടി വറ്റി വരാണ്ട് അതിൻ്റെ എണ്ണയും കുറച്ച് വെള്ളമൊടി, ആ വെള്ളം നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ഗ്രേവിക്ക്. ഇനി നമുക്ക് ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ വെള്ളമൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കുക. ചിക്കൻ്റെ ആ സ്റ്റോക്കാണത്, അപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവറോട് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ആ മസാല ഒന്ന് നമ്മൾ പിടിച്ച് വരണം. എന്നിട്ടിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് പൊറോട്ടയുടെ കൂടെയും നമ്മളെ ഈ ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്യുന്നൊരു ചിക്കനാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് വെന്ത് കിട്ടണം. അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ 15 മിനിറ്റാണ് ഈ ചിക്കന് കൊടുത്തത്. വലിയ ചിക്കനാണെങ്കിൽ 20 മിനിറ്റിന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, പറയാതെ വയ്യ. നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ കഴിക്കാൻ തോന്നുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കുക്കർ ചിക്കന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നല്ല അടുത്ത റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.